ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുട്ടികൾ കൊക്കോ പൗഡർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു റോ ടേസ്റ്റ് പോലെ കൊക്കോ പൗഡറിൻ്റെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ക്രീം കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റേജിൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചോക്ലേറ്റ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ചോക്ലേറ്റ് വേണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂടെ മെൽറ്റഡ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിന് പകരമായിട്ട് ഇപ്പോൾ ഞാൻ ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാകും എന്തായാലും. അപ്പോൾ നമുക്ക്
ഇപ്പോൾ ഐസ്ക്രീം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഓവർനൈറ്റ് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ നമ്മൾ സ്കൂപ്പ് ചെയ്യാൻ നോക്കിയാൽ ഐസ്ക്രീം നന്നായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്ത് വെച്ചിട്ട് കുറച്ചൊന്ന് തണുപ്പ് വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂപ്പ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെയുള്ള ഐസ്ക്രീം സ്കൂപ്പേഴ്സ് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു കയ്യിൽ ഇതുപോലത്തെ കയ്യിലുണ്ടാവുമല്ലോ. ഞാൻ ആദ്യം ഇതേ കയ്യിൽ ഉപയോഗിച്ചിട്ടായിരുന്നു ഐസ്ക്രീം എടുക്കാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ സ്കൂപ്പർ ഇല്ലെങ്കിൽ ഇതുപോലത്തെ കയ്യിൽ ഉപയോഗിച്ചും നമുക്കെടുക്കാം. നമ്മളെപ്പോഴും ഐസ്ക്രീം എടുക്കുന്ന കയ്യിലാണെങ്കിലും സ്കൂപ്പറാണെങ്കിലും കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഐസ്ക്രീം എടുക്കാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐസ്ക്രീം എടുക്കാനും അത് ഡീമോൾഡ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം.